ഒരു ദിവസം ഹാജാ തങ്ങളെ സ്വപ്നം കാണാൻ ആരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ സ്വപ്നം അന്ന് എന്റെ എല്ലാ സുന്നത്തുകളും എടുത്തിട്ടുണ്ട് പരിഗണിക്കുന്നുണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഒന്നും നഷ്ടപ്പെടാതെ പക്ഷേ ഒറ്റ സുന്നത്ത് മാത്രം എടുത്തിട്ടില്ല അതേതാണ് സുന്നത്ത് വിവാഹം എന്ന് പറയുന്നത് അത് കഴിച്ചിട്ടില്ല ഏത് എത്ര വയസ്സായിട്ടുണ്ട് 53 വയസ്സായിട്ടുണ്ട് ഈ ഒരു സുന്നത്ത് അങ്ങ് എടുത്തിട്ടില്ല അന്ന് മുതൽ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ചിന്തയാണ് എന്ത് ഞാൻ ആ സുന്നത്ത് നഷ്ടപ്പെടുത്തിയല്ലോ ആ സുന്നത്ത് കളഞ്ഞല്ലോ 53 വയസ്സിന് കേട്ടോ പ്രിയപ്പെട്ടവര് അന്ന് തന്നെ അജ്മീറും അജ്മീറിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ഗജപുത്ര രാജാവായ പൃഥ്വിരാജ് ചൗഹാനാണ് കേട്ടിട്ടുണ്ടാവും കഥ ഈ പൃഥ്വിരാജ് ചൗഹാൻ ആരാണ് പരാജയപ്പെടുത്തുന്നത് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി ഗോറി ഭരണകൂടത്തിന്റെ അധിപനാണ് പരാജയപ്പെടുത്തുന്നത് ഈ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വൈസ് ഗവർണറായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക് ഈ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ അജ്മീറിലെ ഗവർണറാണ് സയ്യിദ് വജീഹുദ്ദീൻ മഷ്ഹദി ഈ സയ്യിദ് വജീഹുദ്ദീൻ മഷ്ഹദി ഒരു സ്വപ്നം കണ്ടു അങ്ങയുടെ മകളെ ഇസ്മത്തുള്ള ബീവിയെ ഹാജാ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വലിയ ഇഷ്ടാണ് എന്ന് പറഞ്ഞാണ്ട് സ്വപ്നത്തിൽ വന്ന് ജാഫർ സാദിഖ് തങ്ങളാണെന്നും അതല്ല മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു ആണെന്നും പറയപ്പെടുന്നുണ്ട് ഈ രണ്ടിലൊരു മഹാന സ്വപ്നം കണ്ടു അവര് പറഞ്ഞു നിങ്ങളെ മകളെ ഇങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഹാജാ തങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുന്നത് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും ഈ ഒരു കാര്യം സയ്യിദ് വജീഹുദ്ദീൻ മഷ്ഹദി തങ്ങൾ ആരോട് ചെന്ന് പറഞ്ഞു ഹാജാ തങ്ങളോട് പറഞ്ഞു ഹാജാ തങ്ങൾ അതിനു മുമ്പ് ആരെയും മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് അവിടെ കിടക്കുന്ന അവര് സമ്മതം മൂളി 590 ഹാജാ തങ്ങൾ വിവാഹം കഴിച്ചു അന്ന് എത്ര വയസ്സ് 53 വയസ്സിൽ അങ്ങനെ 591 ഇസ്മത്തുള്ള ബീവിൽ ആദ്യത്തെ കുഞ്ഞ് പ്രസവിച്ചു ആ കുഞ്ഞാണ് ആര് സയ്യിദ് ഫഖ്റുദ്ദീൻ ബാബ സർവാലി ഖദ്ദസ അല്ലാഹു സബ്ഹാനഹു വതആല മഹാനുഭാവൻ നിങ്ങൾക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് മഹാന്മാരാണ് ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അലിവുള്ളവരാണ് അലിവുള്ളവർ അങ്ങേറ്റ അലിവ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഘട്ടം അവിടുന്ന് ജനങ്ങളെ പറഞ്ഞ് എന്ത് മനസ്സിന് നല്ലത് കൊടുത്താണ്ട് ഹാജാ തങ്ങൾക്ക് അല്ല ഹൃദയ തങ്ങളെ കൊണ്ട് ഉമർ തങ്ങൾ അങ്ങനല്ല ഉമർ ഖത്താബ് തങ്ങൾ എങ്ങനെ വഫാത്തായി എന്ന് പറഞ്ഞ പോലെ വെട്ടാൻ വേണ്ടി വാളൊടിക്കുന്നു രണ്ടുപേരും രണ്ട് റൂട്ടില് ഇതേ രൂപത്തിലാണ് ഹാജാ തങ്ങളും ആര് ഫഖ്റുദ്ദീൻ തങ്ങളും ഹാജാ തങ്ങൾ പറഞ്ഞ് എല്ലാവരും സ്വീകരിക്കും എത്ര തെറ്റിയിലും എന്ത് ഏത് മതക്കാരും ഇവരങ്ങനെ കുറച്ച് ഗൗരവ അതുകൊണ്ട് തന്നെയാണ് ഹാജാ തങ്ങൾ പറഞ്ഞ എന്റെ അടുത്ത് എന്റെ കുട്ടി കണ്ട അമ്മാവന്മാരുടെ നാടാണ് ആര് ഈ സെർവാർ എന്നാണ് ഈ നാട്ടിലേക്ക് പറഞ്ഞത് അങ്ങനെ വന്ന മഹാനാം ഇവരെ ഈ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ആരാണ് ഹാജാ തങ്ങളെ ഒന്നാമത്തെ ഖലീഫയായ ഡൽഹിയിലുള്ള കുത്തുബുദ്ദീൻ ബക്തിയർ കഹ്കി ദേലവി എന്ന വലിയ മഹാൻ ആ മഹാനെയാണ് ഇവരെ ഏൽപ്പിച്ചത് ആര്യ ഹാജ എന്റെ കുട്ടിനെ അങ്ങനെ ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ സയ്യിദ് എന്താണ് ഫഖ്റുദ്ദീൻ ബാബ സർവാലി തങ്ങളെ കുത്തുബുദ്ദീൻ ഭക്തിയാർത്ഥങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് ഈ രൂപത്തിലേക്ക് എത്തി വലിയ മഹത്തുള്ളവരാ വലിയ മഹത്തുള്ളവർ എത്രത്തോളം വെച്ചാല് ഒരു ദിവസം ഒരു മസ്താന് അജ്മീർ ഹാജ തങ്ങളെ ചാരത്ത് വെച്ച് ചുരുട്ട് വലിക്കുന്നത് ഈ ചുരുട്ട് വലിക്കുന്നത് കണ്ട് അവിടുത്തെ ഹാദിമീങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവരൊന്നായിട്ട് പിടിച്ച് ഈ മസ്താന അയ്യത്തെ പിടിച്ചുണ്ടാക്കി പുറത്തിട്ടു പുറത്തിട്ടപ്പോ ഹാജാത്തങ്ങൾ എടുത്തുന്ന വിഷയം നടക്കുന്നു കേട്ടോ ഇവര് ഹാജാത്തങ്ങളോട് ഈ വിഷയം മിണ്ടിയില്ല ഈ മസ്താന എന്താക്കിയ ഹാജാത്തങ്ങളോട് പറയാതെ നേരെ അവിടുന്ന് വണ്ടി വിളിച്ചു പോകുമ്പോ ഇവിടുത്തെ അടുത്ത് ഇവിടുത്തെ അരിച്ചാരത്ത് ഒരു കേസ് കൊടുത്താൽ ഒരു വിഷയം പറഞ്ഞ അത് ഏറ്റെടുത്ത് അതിന് പരിഹാരം കാണിച്ചിട്ടുള്ള അതുകൊണ്ട് കുറച്ച് കവ് എല്ലാരും പേടിക്കുന്നവര് പ്രിയപ്പെട്ടവര് അങ്ങനെ എന്താക്കിയാലും അവരിവിടെ വന്നാണ്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ അജ്മീർന്ന് ചെറിയ വിഷയം സംഭവിച്ചെനിക്ക് പരിഹാരം വേണം മസ്താനാണ് അവരെന്താക്കി തിരിച്ചുപോയി അങ്ങനെ എന്താക്കി അന്ന് രാത്രി ഈ ദർഗന്റെ ഹാദിമീങ്ങൾ ദർഗ പൂട്ടി ചാവി കൊണ്ടുപോയി വെക്കുന്ന സ്ഥലത്ത് വെച്ചു അത് പൂട്ടി അതിന്റെ ചാവി പിടിച്ച് മറ്റു സ്ഥലത്ത് വെക്കും അങ്ങനെ അടുവും ചാവി അതൊക്കെ പൂട്ടി അവരെന്താക്കി രാത്രി കഴുകി വൃത്തിയാക്കി അവർ എന്താക്കി ദർഗ പൂട്ടി പോയി പിറ്റേന്ന് നേരം പുലർന്ന് സുബീന്റെ മുൻപ് ദർഗ തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ദർഗ വെച്ച ദർഗിന്റെ ചാവി വെച്ച സ്ഥലത്ത് ചാവി കാണുന്നില്ല സുബ്ഹാനല്ലാഹ് ഇനി ഒരു സ്ഥലം തിരയാൻ ബാക്കിയില്ല മുഴുവൻ സ്ഥലങ്ങളും തിരഞ്ഞു
മൂന്ന് ദിവസം ചരിത്രത്തിൽ അജ്മീർ ഖാജ തങ്ങളെ ദർഗ പൂട്ടിക്കിടക്കാൻ ചാവി കാണുന്നില്ല. അവിടുത്തെ ഖാദിമികളും എല്ലാവരും വല്ലാത്ത വിഷമത്തിലായി പോയി. ഇനി നോക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല, വല്ലാത്ത വിഷമത്തിലായി. അങ്ങനെ അവർക്കറിയാം നമ്മുടെ അടുത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പേരിലാണ് ഈ ചാവി കാണാത്തത്. അങ്ങനെ എന്തായി പ്രിയപ്പെട്ടവരെ, അവര് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമ്പോ അതിന്റെ മേൽ ഖാദിമ സ്വപ്നം കാണുന്നു. ആരെ? സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ. ഇങ്ങോട്ട് പോരൂ, നിങ്ങൾക്ക് ചാവി കിട്ടും. അവരിവിടെ വന്ന് മാപ്പ് പറഞ്ഞു. അന്ന് മാപ്പ് പറഞ്ഞു, അവർ പറഞ്ഞു ഞങ്ങളെടുത്ത് എന്തോ ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്, ഞങ്ങൾ മാപ്പ് പറയുന്നു, ഞങ്ങൾ അതിന് പശ്ചാത്തപിക്കുന്നു. അങ്ങനെ അത് മാപ്പ് ചോദിച്ച് അവർ അവിടെ ചെന്നു. അങ്ങനെ എന്താക്കി, രാത്രി കിടന്നിറങ്ങുമ്പോൾ ചാവി വെച്ച സ്ഥലം കാണിച്ചു കൊടുക്കണം. നോക്കി അവര് എന്താക്കി, ദർഗാവ് ചാവി വെച്ച സ്ഥലം കാണിച്ചു കൊടുത്തപ്പോ ആ സ്ഥലത്ത് ചാവി ഉണ്ട്. പോയി ചാവി എടുത്തു, ദർഗ തുറന്നു. തുറന്ന് ഇങ്ങനെ തുറന്നു നോക്കുമ്പോണ്ട് അന്ന് പിടിച്ച് വലിച്ചിട്ട മസ്താന ഉണ്ടല്ലോ, ദർഗന്റെ ഉള്ളിൽ ചുരുട്ട് വലിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ മഹാനാണിവൻ. ഇവിടുത്തെ ഒരു കേസ് പറഞ്ഞ ഒരു വിഷയം പറഞ്ഞ അത് ഏറ്റെടുത്ത് പരിഹരിക്കും. അത് വല്ലാത്തതാണ്. ഞങ്ങൾക്ക് ചാപ്പനങ്ങാടി വാപ്പുചേർക്കാപ്പന കിട്ടണം. നമ്മുടെ സംസ്ഥാനയുടെ നേതൃത്വത്തൊക്കെ വലിയ അംഗീകരിക്കുന്ന പാണക്കാട് പൂക്കോയത്തങ്ങളുടെ വലിയ ആദരവും ബഹുമാനം കൊടുത്ത വലിയ മഹാനാണ് ആ ചാപ്പനങ്ങാടി വാപ്പുചേർക്കാപ്പ. ചാപ്പനങ്ങാടി വാപ്പുചേർക്കാപ്പ ഒരു ദിവസം പള്ളിയിൽ ഉസ്താദാണ്. കോളേജിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ ജോലി ഇട്ടു. അന്ന് സാധാ ഒരു ഉസ്താദാണ്. ആർക്കോ ചാപ്പനങ്ങാട് ബാപ്പോഞ്ചാർപ്പാപ്പനറിയില്ല. അവിടുന്ന് ആ മഹലിലെ ഒരു 20 ആൾക്കാരെ കൂട്ടി അജ്മീറിലേക്ക് സിയാറത്തിന് വന്നു. സിയാറത്തിന് വന്നു. സിയാറത്തെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോ തന്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, നമുക്ക് മോന്റെ അടുത്തേക്ക് പോവാം, സെർവറിലേക്ക് പോവാം. അപ്പോ ഓല് പറഞ്ഞു, ഇപ്പം പോയിട്ട് കാര്യമില്ല, കാരണം ഇന്നത്തെ മാതിരി അന്ന് 2-3 വാഹനങ്ങൾക്കാരി ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണം, ഒരിക്കലും നടക്കൂല, പോയ തിറക പൂട്ടിക്കിടക്ക ചെയ്യാൻ സിയാറത്തൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ല. കൂടെയുള്ള ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തി. അപ്പോ ഓല് പറഞ്ഞു, ചാപ്പനങ്ങാടി ബാപ്പുചേർപ്പറപ്പന്നു, എന്ത് നമുക്കിന്ന് പോയേ പറ്റൂ. കൂടെയുള്ള ആൾക്കാർ, ഉസ്താദ് എന്തിനപ്പം പോകുന്നു, നമുക്ക് നാളെ പോയ പോലെ, ഇപ്പം പോകേണ്ട ആവശ്യമില്ല, നമുക്ക് നാളെ സ്വസ്ഥമായിട്ട് പോവാം. ബാപ്പുചേർപ്പ പള്ളിയിലെ മൊയ്ലാടാണ്, മൊയ്ലാടത്തിങ്ങനെ പറഞ്ഞോട്ടെ ചോരും. പക്ഷേ ബാപ്പുചേർപ്പ വാശിച്ച് ഇപ്പം തന്നെ പോകണം. അങ്ങനെ എന്തായി, ഉസ്താദ് പറഞ്ഞല്ലേ ഏതായാലും കൊണ്ടുവന്ന മൊയ്ലാടാണല്ലോ, മൊയ്ലാർ പറഞ്ഞാലും കേൾക്കാന്ന് വിചാരിച്ചെന്തായി, കൂടെ പോകുന്നു. കൂടെ പോകുന്ന രാത്രി 1:30-2 ഇവിടെ എത്തിയപ്പോ, ഇവിടെ വെച്ച് ഇങ്ങനെ കയറി ഇങ്ങനെ വരുമ്പോണ്ട് ഇതിന്റെ ഹാദിം ഇങ്ങനെ പുറത്തുക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? നമ്മളെ കേരളത്തിൽ നിന്നാ. നിങ്ങളെ കൂട്ടത്തിൽ ഒരു വലിയുണ്ടല്ലോ, അവരാരാ? നിങ്ങളെ കൂട്ടത്തിലുള്ള വലിയ അവർ? ഞങ്ങളെ കൂട്ടത്തിൽ ഒരു വലിയുമില്ല, ഒരാളുമില്ല. ആരെ? പള്ളിയിൽ ഒരു മൊയ്ലാർ മാത്രമുണ്ട്, വേറെ ആരുമില്ല നമ്മളെ കൂട്ടത്തില്, ബാക്കിയൊക്കെ സാധാരണക്കാരാ. ആരാ മൊയ്ലാർ? ആ മൊയ്ലാർ ഒഴുക്കുന്നുണ്ട്, അത് വിളിക്കേ. ആ ഇവരാണ് യാര്? സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ. ഇവരുടെ ഹാദിമ കിടന്നിറങ്ങുമ്പോ രാത്രി കാണിച്ചു കൊടുക്കാനും ഈ കേരള അറിയപ്പെടുന്ന ഒരു വലിയ വരാനിരിക്കുന്നുണ്ട്, അവർക്ക് ദർഗങ്ങൾ തുറന്നൊടുക്കുകയും. ആരായിരുന്നു അത്? ചാപ്പനങ്ങാടി ബാപ്പു. ആ ബാപ്പുചേർപ്പാപ്പാനെ ലോകത്ത് കാണിച്ചു കൊടുക്കുന്ന ആരാണ്? ഫഖ്റുദ്ദീൻ തങ്ങൾ. അവരെ പറക്കത്ത് കൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. അജ്മീരിൽ വന്ന് ഏതൊരാളും ഇവിടെ വന്ന് സിയാർത്ത് ചെയ്തിട്ട് പോലും അജ്മീർ സിയാർത്ത് പരിപൂർണമാവാൻ ഇവിടെ വരണം. നമ്മൾ സ്ഥലമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറ്. അപ്പൊ നമ്മുടെ സിയാർത്തൊക്കെ കബൂലാക്കട്ടെ.